അടുത്ത ചോദ്യം സസ്യങ്ങളുടെ പ്രത്യുൽപാദന രീതികളെ കുറിച്ചാണ്. എന്താണ് പ്രത്യുൽപാദനം? ഒരു സസ്യത്തിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്നതിനെയാണ്, ആ രീതിക്കാണ് പ്രത്യുൽപാദനം എന്ന് പറയുക. ഇത് രണ്ട് രീതികളാണ് സസ്യങ്ങളിൽ കണ്ടുവരുന്നത്. അവയാണ് ലൈംഗിക പ്രത്യുൽപാദനവും കായിക പ്രജനനവും. വാട്ട് ആർ ദ ഡിഫറൻറ്റ് റീപ്രൊഡക്ഷൻ മെക്കാനിസംസ് ഇൻ പ്ലാന്റ്സ്? ദേ ആർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഈ രണ്ട് രീതികൾ ഏതൊക്കെയാണ്? ലൈംഗിക പ്രത്യുൽപാദനവും കായിക പ്രജനനവും. അടുത്ത ചോദ്യം, സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുൽപാദനം എന്നാൽ എന്താണ്? വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. ഇത് നമുക്ക് സാധാരണ അറിവുള്ള ഒരു കാര്യമാണ് അല്ലേ. പല സസ്യങ്ങളും അതിന്റെ വിത്ത് നട്ടിട്ടാണ് സസ്യങ്ങൾ വളർന്നു വരുന്നത്. തെങ്ങിൻ്റെ അല്ലേ, തേങ്ങയാണ് വിത്തായിട്ട് എടുക്കുക, ശരിയല്ലേ. മാവ് അതിൻ്റെ ഫലമാണ് വിത്തായിട്ട് എടുക്കുക. ഇങ്ങനെ പല സസ്യങ്ങളും അതിൻ്റെ വിത്ത് നട്ടിട്ടാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടായി വരുന്നത്. അപ്പൊ ഈ ഇത്തരം രീതിക്കാണ് എന്ത് പറയുക, ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. വാട്ട് ഡു യു മീൻ ബൈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്? എന്താണ്? ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിംഗ്സ് ഫ്രം സീഡ്സ് ഈസ് നോൺ ആസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. വിത്തിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതിനെയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത മെഥേഡ് ഏതാണ്? കായിക പ്രജനനം. കായിക പ്രജനനം എന്നാൽ എന്താണ്? അതാണ് എട്ടാമത്തെ ചോദ്യം. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. വിത്ത് മുളപ്പിച്ചുണ്ടാകുന്നതല്ല, വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിനെയാണ് എന്ത് പറയുക, കായിക പ്രജനനം എന്ന് പറയുന്നത് അല്ലേ. ഈ റോസാ ചെടിയൊക്കെ റോസയുടെ തണ്ട് മുറിച്ചാണ് നമ്മൾ പുതിയ റോസാ ചെടി അല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. വാട്ട് ഡു യു മീൻ ബൈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്ലെറ്റ്സ് ഫ്രം പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ് ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ പാർട്ടുകളിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാക്കിയെടുക്കുന്ന രീതിക്കാണ് എന്ത് പറയുക, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കായിക പ്രജനനം എന്ന് പറയുന്നത്. ഇനി ഇവയ്ക്ക് ഉദാഹരണങ്ങൾ, ലൈംഗിക പ്രത്യുൽപാദനത്തിനും കായിക പ്രജനനത്തിനും ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ലൈംഗിക പ്രത്യുൽപാദനത്തിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? പാവൽ, തെങ്ങ്, കവുങ്ങ്, ചീര, വെള്ളരി, ഇവയൊക്കെ തന്നെയും ലൈംഗിക പ്രത്യുൽപാദനത്തിന് ഉദാഹരണങ്ങളാണ്. ഇവയുടെയൊക്കെ വിത്ത് നട്ടിട്ടാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ. ഇനി അടുത്തത് കായിക പ്രജനനമാണ്. കായിക പ്രജനനത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? മരച്ചീനി അല്ലെ, കപ്പ, കപ്പയുടെ തണ്ട് നട്ടിട്ടാണ് നമുക്ക് പുതിയ സസ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ. മധുരക്കിഴങ്ങ്, ചെമ്പരത്തി, റോസ്, ഇലമുളച്ചി, ഇലമുളച്ചിയുടെ ഇലയാണ്, ഇലയിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടായി വരുന്നത്. അപ്പൊ ഇതൊക്കെ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്നൊക്കെ സസ്യങ്ങൾ ഉണ്ടായി വരുന്ന രീതിക്ക് ആണ് എന്ത് പറയുക, കായിക പ്രജനനം എന്ന് പറയുന്നത്. ഗീവ് എക്സാമ്പിൾസ് ഫോർ പ്ലാന്റ്സ് ദാറ്റ് റീപ്രൊഡ്യൂസ് ബൈ മെതേഡ്സ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, ലൈംഗിക പ്രത്യുൽപാദനത്തിന് ഉദാഹരണങ്ങളാണ് സ്നേക് ഗൂഡ്, കോക്കനട്ട് ട്രീ, അരിക്കനട്ട് ട്രീ, അമരാന്തസ്, കുക്കുംബർ. ഇനി അടുത്തത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, കായിക പ്രജനനത്തിന് ഉദാഹരണങ്ങളാണ് ടപ്പിയോക്ക, സ്വീറ്റ് പൊട്ടറ്റോ, ഹിബിസ്കസ്, റോസ്, ബ്രയോഫിലം മുതലായവ അല്ലെ. ഈ രണ്ട് രീതികൾ ഉള്ള ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. തണ്ടിൽ നിന്നും, പത്താമത്തെ ചോദ്യം, തണ്ടിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക. തണ്ടിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? കായിക പ്രജനം അല്ലെ. കായിക പ്രജനം, തണ്ടിൽ നിന്നോ വേരിൽ നിന്നോ ഇലയിൽ നിന്നോ ഒക്കെ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിനെ കായിക പ്രജനം എന്ന് പറയുന്നു. ഇനി തണ്ടിൽ നിന്നുണ്ടാകുന്ന തൈച്ചെടികൾ ഏതൊക്കെയാണ്? മരച്ചീനി, മധുരക്കിഴങ്ങ്, ചെമ്പരത്തി, റോസ്, ഇവയുടെയൊക്കെ തണ്ടിൽ നിന്നാണ്, തണ്ട് മുറിച്ച നട്ടാണ് നമ്മൾ പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവയൊക്കെ തണ്ടിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിന് ഉദാഹരണങ്ങളാണ്. റൈറ്റ് എക്സാമ്പിൾസ് ഫോർ പ്ലാന്റ്സ് ഫ്രം ദ സ്റ്റെം ഓഫ് വിച്ച് ന്യൂ പ്ലാന്റ്ലെറ്റ്സ് സ്പ്രൗട്ട്. വിച്ച് ആർ ദേ? ടപ്പിയോക്ക, സ്വീറ്റ് പൊട്ടറ്റോ, ഹിബിസ്കസ്, റോസ്, ഇവയൊക്കെ സ്റ്റെമ്മ് മുറിച്ചു വെച്ച് അല്ലെ, സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ്, സ്റ്റെം കട്ടിങ്സിൽ നിന്നാണ് ഇത് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നത്. പതിനൊന്നാമത്തെ ചോദ്യം, വേരിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക. നമ്മൾ തണ്ടിൽ നിന്നുണ്ടാകുന്നവയ്ക്ക് ഉദാഹരണങ്ങൾ കണ്ടു. ഇനി വേരിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നവയ്ക്ക് ഉദാഹരണങ്ങളാണ് ആഞ്ഞിലി, കറിവേപ്പില, ഈട്ടി, കടപ്ലാവ് മുതലായവ. ഇവയൊക്കെ തന്നെ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് അവയുടെ വേരിൽ നിന്നാണ്. പതിനൊന്നാമത്തെ ചോദ്യം, റൈറ്റ് എക്സാമ്പിൾസ് ഫോർ പ്ലാന്റ്സ് ഫ്രം ദ റൂട്ട് ഓഫ് വിച്ച് ന്യൂ പ്ലാന്റ്ലെറ്റ്സ് സ്പ്രൗട്ട്.
ആൻസർ വൈൽഡ് ജാക്ക് കറി ട്രീ റോസ് വുഡ് ബ്രെഡ് ഫ്രൂട്ട് ഇവയൊക്കെ വേരിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കുന്നവയ്ക്ക് ഉദാഹരണങ്ങളാണ് അടുത്തത് ഇലയിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക ഇലമുളച്ചി പെപ്പറോമിയ ബിഗോണിയ ബ്ലാക്ക്ബെറി മുതലായവയൊക്കെ ഇലയിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നവയ്ക്ക് കായിക പ്രജനനത്തിലൂടെ ഉണ്ടാകുന്നവയ്ക്ക് ഉദാഹരണങ്ങളാണ് റൈറ്റ് എക്സാമ്പിൾസ് ഫോർ പ്ലാന്റ്സ് ഫ്രം ദ ലീവ്സ് ഓഫ് വിച്ച് ന്യൂ പ്ലാന്റ്ലെറ്റ്സ് സ്പ്രൗട്ട് ആൻസർ ബ്രയോഫിലം പെപ്പറോമിയ ബിഗോണിയ ബ്ലാക്ക്ബെറി മുതലായവയാണ് ഇലയിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നവയ്ക്ക് ഉദാഹരണങ്ങൾ പതിമൂന്നാമത്തെ ചോദ്യം മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള പുതിയ ചെടി ഉൽപ്പാദിപ്പിക്കുന്നതിന് എന്താണ് മാർഗം കായിക പ്രജനനമാണ് മാതൃസസ്യത്തിന്റെ അതേ ഗുണങ്ങളുള്ള പുതിയ ചെടി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള മാർഗം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സാധാരണ വിത്തിൽ നിന്ന് ഉണ്ടാകുന്ന ചെടിക്ക് എന്തുകൊണ്ടാണ് ഒരേ മാതൃസസ്യത്തിന്റെ മാത്രം ഗുണങ്ങൾ ഇല്ലാത്തത് നമുക്കറിയാം വിത്തുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ രൂപപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ എന്താണ് റീപ്രൊഡക്ഷൻ മെക്കാനിസംസിൽ പഠിച്ചിട്ടുണ്ട് പരാഗണം അല്ലെ ഒരു രണ്ട് ചെടികളുടെ ബീജങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് അല്ലെ അവയുടെ ബീജങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് എന്തുണ്ടാകുന്നത് പുതിയ വിത്ത് ഉണ്ടാകുന്നത് അല്ലെ രണ്ട് സസ്യങ്ങളുടെയും ഗുണങ്ങൾ ഈ വിത്തിൽ നിന്നുണ്ടാകുന്ന പുതിയ ചെടിയൊക്കെ കാണും അല്ലെ മാതൃസസ്യത്തിന്റെയും പിതൃസസ്യത്തിന്റെയും ഗുണങ്ങൾ കാണും എന്നാൽ കായിക പ്രജനനത്തിൽ എന്താണ് സംഭവിക്കുന്നത് കായിക പ്രജനനത്തിൽ നമ്മൾ ഒരു സസ്യത്തിൽ നിന്നുള്ള തണ്ടോ ഇലയോ വേരോ മാത്രമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതിന് ആ മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ മാത്രമേ കാണുകയുള്ളൂ വാട്ട് ഈസ് ദ മെത്തേഡ് ടു പ്രൊഡ്യൂസ് എ ന്യൂ പ്ലാന്റ് വിത്ത് ഓൾ ദ ക്വാളിറ്റീസ് ഓഫ് ദ പേരന്റ് പ്ലാന്റ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ കായിക പ്രജനനം പതിനാലാമത്തെ ചോദ്യം നോക്കാം പതിവയ്ക്കൽ എന്നാൽ എന്ത് ഒരു ചെടിയുടെ കൊമ്പിൽ കൃത്രിമ മാർഗത്തിലൂടെ വേര് മുളപ്പിച്ച ശേഷം അത് മുറിച്ചു മാറ്റി നടുന്ന പ്രക്രിയയാണ് പതിവയ്ക്കൽ നമ്മൾ കായിക പ്രജനനം കണ്ടായിരുന്നു കായിക പ്രജനനത്തിൽ എന്താണ് പറയുന്നത് കായിക പ്രജനനത്തിൽ പറയുന്നത് വിത്തിൽ നിന്നല്ലാതെ സസ്യങ്ങളുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഇല തണ്ട് വേര് മുതലായ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിനെയാണ് കായിക പ്രജനനം എന്ന് പറയുക അത് നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് നട്ടാലും ചില സസ്യങ്ങളിൽ കായിക പ്രജനനം നടത്താനായിട്ട് സാധിക്കും എന്നാൽ കൃത്രിമ മാർഗത്തിലൂടെ വേര് മുളപ്പിക്കുന്ന പ്രക്രിയയ്ക്കാണ് കൃത്രിമ കായിക പ്രജനനം എന്ന് പറയുന്നത് അപ്പൊ ഇവയ്ക്ക് ചില മാർഗങ്ങളുണ്ട് അവയിൽ ഒരു മാർഗമാണ് പതിവയ്ക്കൽ പതിവയ്ക്കൽ എന്നാൽ എന്താണ് ഒരു ചെടിയുടെ കൊമ്പിൽ കൃത്രിമമായിട്ട് വേര് മുളപ്പിക്കുക അതായത് നാച്ചുറലായിട്ട് കമ്പ് മുറിച്ച് നട്ടിട്ട് ഉണ്ടാകുന്ന വേരുകളല്ല അതിൽ കൃത്രിമമായിട്ട് വേരുകൾ മുളപ്പിച്ച ശേഷം അവയെ മുറിച്ച് മാറ്റി നടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പതിവയ്ക്കൽ വാട്ട് ഈസ് ലെയറിംഗ് ദ പ്രോസസ് ഓഫ് സ്പ്രൗട്ടിംഗ് റൂട്ട്സ് ഇൻ എ ബ്രാഞ്ച് ഓഫ് എ പ്ലാന്റ് ബൈ ആർട്ടിഫിഷ്യൽ മെതേഡ്സ് ആൻഡ് പ്ലാന്റിംഗ് ദാറ്റ് ബ്രാഞ്ച് ആഫ്റ്റർ കട്ടിംഗ് ഇറ്റ് ഓഫ് ഫ്രം ദ മദർ പ്ലാന്റ് ഈസ് നോൺ ആസ് ലെയറിംഗ് പതിനഞ്ചാമത്തെ ചോദ്യം പതിവയ്ക്കലിന്റെ പ്രധാന ഘട്ടങ്ങൾ ഏതെല്ലാം മാതൃസസ്യത്തിന്റെ കൊമ്പിൽ 1 സെന്റിമീറ്റർ വീതിയിൽ വളയാകൃതിയിൽ തൊലി ചെത്തി മാറ്റുക തൊലി ചെത്തി മാറ്റിയ ഭാഗത്ത് ചകിരിച്ചോറും മണ്ണും മരപ്പൊടിയും ചേർന്ന മിശ്രിതം ചെറിയ നനവോടെ വെച്ച് കെട്ടുക പോളിത്തീൻ ഷീറ്റ് കൊണ്ട് പൊതിയുക 2 മാസത്തിനുള്ളിൽ വേര് മുളച്ച കൊമ്പ് മുറിച്ചെടുത്ത് മാറ്റി നടുക പതിവയ്ക്കലിന്റെ വിവിധ ഘട്ടങ്ങളാണ് നമ്മൾ കണ്ടത് ഏത് ചെടിയിലാണോ പതിവയ്ക്കേണ്ടത് അതിന്റെ ശിഖരം തെരഞ്ഞെടുത്ത ശേഷം അതിൽ വളയാകൃതിയിൽ തൊലി ചെത്തി മാറ്റുക അവിടെ ചകിരിച്ചോറും മറ്റു മിശ്രിതങ്ങളും ചേർത്ത് കെട്ടിവെക്കുക കുറെ നാളുകൾക്ക് ശേഷം വേര് മുളച്ചു കഴിയുമ്പോൾ കൊമ്പ് വെട്ടി മാറ്റി പുതുതായി നടുക ഇങ്ങനെയാണ് പതിവയ്ക്കുന്നത് വാട്ട് ആർ ദ ഡിഫറൻറ്റ് സ്റ്റെപ്സ് ഇൻ ലെയറിംഗ് പീൽ ഓഫ് ബാർക്ക് ഫ്രം ദ ബ്രാഞ്ച് ഓഫ് എ പ്ലാന്റ് ഇൻ എ സർക്കുലർ ഷേപ്പ് ഓഫ് 1 സെന്റിമീറ്റർ വിഡ്ത് കവർ ദ പീൽഡ് ഓഫ് പാർട്ട് വിത്ത് എ സ്ലൈറ്റ്ലി മോയിസ്റ്റൻഡ് മിക്സ്ചർ ഓഫ് കോക്കനട്ട് ഫൈബർ സോയിൽ ആൻഡ് സോഡസ്റ്റ് കവർ ഇറ്റ് വിത്ത് എ പോളിത്തീൻ ഷീറ്റ് വിത്തിൻ 2 മന്ത്സ് കട്ട് ഓഫ് ദ ബ്രാഞ്ച് വിത്ത് റൂട്ട്സ് സ്പ്രൗട്ടഡ് ഓൺ ഇറ്റ് ആൻഡ് പ്ലാന്റ് ഇറ്റ്